വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. 400+ എന്നവർ പറയുന്നുണ്ടെങ്കിലും അതുക്കും മേലെയാണ് അവരുടെ ലക്ഷ്യം. കഴിഞ്ഞ 1.5 വർഷമായി നമ്മൾ ബി ജെ പിയുടെ പ്രമുഖരായ നേതാക്കളുടെ റാലികളും മറ്റ് രാഷ്ട്രീയ പരിപാടികളും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും രാജ്നാഥ് സിംഗ് ആയാലും യോഗി ആയാലും ഒക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെയാണ്. അതിൽ ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടാണ് അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം. അവിടെ അണ്ണാമല തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായി എത്തുമ്പോൾ അണ്ണാമല കേന്ദ്ര ബി ജെ പി സംഘത്തിന് നൽകിയ, അല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് ബി ജെ പി തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം, AADMK സഖ്യം ഉണ്ടാവാനേ പാടില്ല. ആദ്യമത് കേട്ടപ്പോൾ കേന്ദ്ര നേതൃത്വം അമ്പരുന്നുവെങ്കിലും കാര്യകാരണസഹിതം അണ്ണാമലയ്ക്ക് അത് വിശദീകരിച്ച് കൊടുക്കുവാൻ കഴിഞ്ഞു. അതോടുകൂടിയാണ് കേന്ദ്ര നേതൃത്വം അണ്ണാമലയ്ക്ക് പിന്നിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയും അണ്ണാമലയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നതിന് സുഗമമായ പാത തെളിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ AADMK ഒരു വഴിക്കാക്കി മുൻപോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയപരമായ ഒരു മണ്ടത്തരമല്ലേ എന്ന് പലർക്കും തോന്നും. കാരണം തമിഴ്നാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ AADMK പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ. അങ്ങനെ AADMK പോലെ ഒരു പ്രമുഖ പാർട്ടിയെ തള്ളിക്കൊണ്ട് BJP എന്ന് പറയുന്നൊരു ചെറിയ പാർട്ടി, തമിഴ്നാട്ടിനെ സംബന്ധിച്ച് ഒരു ചെറിയ പാർട്ടിയാണ്, എങ്ങനെ വരും എന്ന് ചോദിക്കുന്നിടത്താണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന വിവിധ ചാനലുകൾ നടത്തിയിരിക്കുന്ന സർവേകൾ, വിവിധ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ വളരെ വ്യക്തമായി തന്നെ. മുമ്പൊരിക്കൽ ഞങ്ങൾ ന്യൂസിൻ്റെ മലയാളത്തിൽ തന്നെ പറയുകയുണ്ടായി, ഈ ഇന്ത്യയിൽ ഏവരെയും ഞെട്ടിക്കാൻ പോകുന്നൊരു സംസ്ഥാനം തമിഴ്നാട് തന്നെയായിരിക്കും. ഇതുപോലെ തന്നെയായിരുന്നു പശ്ചിമബംഗാളിൽ RSSO ഇല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രീയത്തിന് യാതൊരുവിധ സ്കോപ്പും ഉണ്ടാകില്ല, ഇല്ല ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു നാടാണ് പശ്ചിമബംഗാൾ. ഇന്നവിടെ പ്രതിപക്ഷമായി BJP മാറിയിരിക്കുന്നു. 18 ലോക്സഭാ MP അവിടെ BJP സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരു വമ്പൻ അട്ടിമറി, വമ്പൻ മാറ്റം നടക്കാൻ പോകുന്നൊരു സംസ്ഥാനം തമിഴ്നാടാണ്. ഒരുപക്ഷെ വലിയ സീറ്റിലേക്ക് അവർ എത്തിയില്ല എങ്കിൽ പോലും, കാരണം വിവിധ സർവേകൾ അവർക്ക് പറയുന്ന 4 MP ലഭിക്കുമെന്നാണ്. 4 MP ലഭിക്കുക എന്ന് പറഞ്ഞാൽ, തമിഴ്നാട്ടിൽ നിന്ന് 4 MP ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഖ്യ തന്നെയാണ് BJP സംബന്ധിച്ച്. വട്ടപ്പൂജ്യത്തിൽ നിന്ന് 4 എന്ന് പറഞ്ഞത് വലിയൊരു സംഖ്യ തന്നെയാണ്. ഇടയ്ക്ക് അവർ കന്യാകുമാരിയിൽ നമുക്ക് ജയിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്നത്. ഇവിടെ ശ്രദ്ധേയപരമായ കാര്യം, ഈ അണ്ണാമല AADMK വലിയ ചങ്ങാത്തത്തിന് പോയില്ല എന്ന് മാത്രമല്ല, AADMK പല കാര്യങ്ങൾ പറയുമ്പോഴും അതിനെ മൈൻഡ് ചെയ്യാതെ പോകുന്നൊരു സമീപനമാണ് എടുത്ത്. അത് കൃത്യമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ സർവേകൾ വ്യക്തമാക്കുന്നത്. അണ്ണാമലയുടെ ഒരു യാത്ര നടന്നു. ആ യാത്രയുടെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ ഉടനീളം കാൽനടയായിട്ടാണ് ഈ യാത്ര പോകുന്നത്. പക്ഷേ ഈ യാത്ര ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ നഗരങ്ങളായിരുന്നില്ല, ഗ്രാമങ്ങളായിരുന്നു. അതിൻ്റെ റിസൾട്ടും ഇപ്പോൾ പുതിയതായിട്ട് വന്ന സർവേയിൽ വ്യക്തമായി തന്നെ നമുക്ക് തെളിഞ്ഞു കാണാം. അതുകൊണ്ടുള്ള നേട്ടം, അതായത് അണ്ണാമല പറഞ്ഞത് വളരെ കൃത്യമായിരുന്നു. അണ്ണാമലയുടെ ഒരു കണക്കുകൂട്ടൽ കൃത്യമായിരുന്നു. കേന്ദ്രം അതിനൊപ്പം നിന്ന് അണ്ണാമല അറേഞ്ച് ചെയ്യുന്ന പരിപാടികൾക്കെല്ലാം കേന്ദ്രം കൃത്യമായി ഒപ്പം നിന്ന് കഴിഞ്ഞപ്പോൾ ഇത് അവരുടെ വോട്ടിംഗ് ശതമാനം വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. അതായത് തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി DMK കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തുകയാണ്, BJP എത്തുന്നു. ഒരു വലിയ ഒരു മാറ്റമെന്ന് തന്നെ നമുക്കതിനെ പറയേണ്ടി വരും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. കാരണം BJP അവിടെ ഒരു വളരെ ചെറിയ ഒരു കൊച്ചുകുട്ടി എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു സ്ഥാനത്ത് നിൽക്കുന്നൊരു പാർട്ടിയാണ്. അവിടെ ഒരു വലിയ മാറ്റം, ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിങ് അണ്ണാമലയ്ക്കും അതിന് തൊട്ട് മുമ്പിരുന്ന എൽമുരുകനും നടന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഏതായാലും ആ ഒരു സീറ്റിൻ്റെ കണക്കിലേക്ക് പോകുമ്പോൾ തന്നെ AADMK 6 സീറ്റാണ് ഈ സർവേകൾ പ്രവചിക്കുന്നത്. അതിൽ തൊട്ട് താഴെ BJP നിൽക്കുമ്പോൾ വോട്ട് വിഹിതത്തിലാണ് വലിയ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. BJP 3.71% അവരുടെ ആക്ച്വൽ വോട്ടിംഗ് ഷെയർ ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ നിന്ന് മാറി അവർ 18.48% കുതിക്കുകയാണ്. AADMK ആയിട്ട് അവർക്ക് താഴെ 17.26% ഒതുങ്ങുന്നു. DMKയുടെ വോട്ട് ഷെയർ 42-43 നിന്ന് നേരെ 38.33 ചുരുങ്ങുകയും ചെയ്യുന്നു. ഇനി നമുക്ക് അവിടുത്തെ ഓരോ ഏരിയയും അതിൻ്റെ പ്രത്യേകതയും അണ്ണാമലയുടെ ഓരോ പ്രോഗ്രാം, ഒരുപക്ഷെ പ്രേക്ഷകർക്കൊക്കെ യൂട്യൂബിൽ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാമലയുടെ പല പ്രസ്താവനകളായാലും, അദ്ദേഹം ഈ അഴിമതിയുടെ ഫയൽസ് വിട്ട ഇടങ്ങളായാലും, ഇല്ലെങ്കിൽ അദ്ദേഹം പ്രക്ഷോഭം നടത്തിയ ഇടങ്ങളായാലും, സമരം നടത്തിയ ഇടങ്ങളായാലും ഒക്കെ കൃത്യമായി തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലോ ഇല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ സർച്ച് ചെയ്ത് കിട്ടും. അവിടെ വെച്ച് പരിശോധിക്കുമ്പോഴാണ് ഈ കണക്കുകൾ കൃത്യമാകുന്നത്. നമുക്ക് അവരെ തമിഴ്നാട് നമുക്ക് 4 തന്നെ ഭാഗിക്കാം. അതിൽ ഒന്നാമത്തെ ഭാഗം സൗത്ത് സോൺ എന്ന് പറയാം, തെക്കൻ മേഖലയാണ്, നമ്മുടെ ഈ തേനി ഡിണ്ടികൾ തുടങ്ങുന്ന മേഖല. ആ മേഖലയിൽ DMKക്ക് തന്നെയാണ് മുൻതൂക്കം. അവിടെ അവർ 37% വോട്ട് നേടുമ്പോൾ BJP 19.5% വോട്ട് നേടുന്നു. തമിഴ്നാടിൻ്റെ തെക്കൻ പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമുണ്ട്, കാർഷിക മേഖലയാണെല്ലാം.
കർഷക ഗ്രാമങ്ങളാണെല്ലാം നമ്മുടെ നാട്ടിലേക്ക് പോലും പച്ചക്കറികളൊക്കെ എത്തുന്നത് ഈ തെക്കൻ മേഖലയിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ കാർഷിക മേഖലകളായ ജില്ലകൾ സ്ഥിതി ചെയ്യുന്ന ആ തെക്കൻ മേഖലയിൽ ബി ജെ പിക്ക് 19.5% മൊട്ടും ലഭിക്കുന്നു. AIDMK 12.5% അവർ ഇടിച്ച് താഴോട്ട് പോകുന്നത്. അതൊരു വലിയ മാറ്റമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ മധുരയും ഡിണ്ടിഗലും ഒക്കെ അടങ്ങുന്ന ഒരു മേഖല, കാർഷിക മേഖലയാണ്. അവിടെയാണ് ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം നടത്തിയത്. കാരണം ബി ജെ പി ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഏരിയകൾ ഒന്ന് ഈ തെക്കൻ തമിഴ്നാടായിരുന്നു. നമുക്കറിയാം അമിത്ഷാ ആയാലും മോദി ആയാലും പലവട്ടം വന്നത് ഇവിടെയാണ്. ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾ സമ്മേളനത്തിന് ഈ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുടെ ഒരു നിറ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൽമൂരകനൊക്കെ ഇരിക്കുമ്പോൾ നിരന്തരം ഇവിടെയായിരുന്നു കേന്ദ്ര നേതാക്കൾ എത്തിയതും വലിയ റാലികളും മറ്റും സംഘടിപ്പിക്കപ്പെട്ട പ്രദേശമാണ്. ഇനി വെസ്റ്റ് സോണിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈ വെസ്റ്റ് സോൺ എന്ന് പറയുന്നത് ബി ജെ പിക്ക് കുറച്ച് മുൻതൂക്കമുള്ള ഏരിയയാണ്. ഈ കൊങ്കനാടൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. അവിടെ AIDMK ബി ജെ പിക്കും സ്വാധീനമുള്ള മേഖലയാണ്. അവിടേക്ക് വരുമ്പോൾ അവിടെയും ഈ ഭരണകക്ഷിയായ DMK 31% വോട്ടിലേക്ക് ഷെയർ അവർക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ബി ജെ പി 22% ഉയരുന്നു. അവിടെ AIDMK ഒരു കോട്ടയെന്ന് തന്നെ പറയാം. ആ AIDMK അവിടെ 21.4% മാറുകയും ചെയ്യുന്നു. അതായത് കോയമ്പത്തൂർ, നീലഗിരി, ഈറോഡ്, തിരുപ്പൂർ ഇതൊക്കെ ബി ജെ പിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ഏരിയ എന്നൊക്കെ തന്നെ പറയാം. അവർക്ക് MLA ആനന്ദ് ശ്രീനിവാസനൊക്കെ ഉണ്ടായത് കോയമ്പത്തൂർ എന്നൊക്കെയാണ്. അപ്പോൾ ആ ഏരിയയിൽ ബി ജെ പി 22% വരുന്നു. AIDMK അവിടെ 21% താഴുന്നു. ഇനി സെൻട്രൽ സോണിലേക്ക്, മധ്യ ചെന്നൈയിലേക്ക്, തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ DMK ഒരു അപ്രമാദിത്വം പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവർക്ക് 46% വോട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ AIDMK ആണ് തൊട്ട് പിന്നിൽ 20.3% വോട്ടുണ്ട്. BJP അവിടെ കേവലം 11% വോട്ടുകൾ. പക്ഷേ അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ചെന്നൈ നഗരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. ചെന്നൈ നഗരത്തിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ DMK 47% വോട്ടും BJP 22% വോട്ടും, അതായത് നഗരപ്രദേശങ്ങളിൽ, അതായത് ചെന്നൈ നഗരത്തിൽ കിട്ടും. അതൊരു വലിയ സംഭവം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അവിടെ AIDMK 10% വോട്ടിലേക്ക് താഴുകയാണ്. പൊതുവേ നമ്മൾ സെൻട്രൽ തമിഴ്നാട് എടുക്കുമ്പോൾ അവിടെ DMK തന്നെയാണ് മുൻതൂക്കം. അവർ ആ മുൻതൂക്കം നിലനിർത്തുന്നുണ്ട്. പക്ഷേ അവിടെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ആ AIDMK ചെന്നൈയിലെത്തുമ്പോൾ വളരെ താഴോട്ട് പോയി 3rd സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും അവിടുത്തെ ഒരു വോട്ടിംഗ് ശതമാനം, ഇത് രണ്ട് കൂട്ടരാണ്, രണ്ട് സർവേകളാണ് ഇപ്പോൾ നമ്മൾ ഈ അനാലിസിസിനായി എടുത്തിരിക്കുന്നത്. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം പുതിയതായിട്ട് പുറത്തു വന്ന ഫെഡറൽ പുതിയ തലമുറ APT എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തിയ സർവേ, അതിന് തൊട്ട് മുമ്പ് ടൈംസ് നൗ നടത്തിയ ഒരു സർവേ. ആ ടൈംസ് നൗ നടത്തിയ സർവേയിലും ഏതാണ്ട് ഇതിനൊക്കെ അടുപ്പിച്ചൊരു ശതമാനം തന്നെയാണ് പറഞ്ഞത്. അവിടെ അവർ പറഞ്ഞത് DMK 59.7% വോട്ട് ലഭിക്കും, BJP 20.4% വോട്ട് ലഭിക്കും, AIDMK 16.3% കൂപ്പ് കുത്തും എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് സർവേയും തമ്മിൽ വലിയ വ്യത്യാസം, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ തമിഴ്നാട് BJP വോട്ടിംഗ് പെർസെൻറ്റേജ് 2 കടക്കും എന്നാണ് പറഞ്ഞത്. കാരണം 2 കടക്കാത്ത ഒരു സ്ഥലമാണ് തമിഴ്നാട്. കാരണം അവിടെ ദേശീയ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ പാർട്ടികൾക്കോ വലിയ പ്രാധാന്യമുള്ള സ്ഥലമൊന്നുമല്ല. അവിടെയാണ് BJP ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഈ ഒരു റീച്ചിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. അവിടെ അണ്ണാമലൈ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള നേതാവൊന്നുമല്ല. അദ്ദേഹം വന്നു അധ്യക്ഷനായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അദ്ദേഹം ഒരു പോപ്പുലറായി മാറുന്നത്. കാരണം ഇതിനു മുമ്പ് രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ ABP പ്രവർത്തിച്ചതോ അല്ലെങ്കിൽ യുവമോർച്ച പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘടനയെ പ്രവർത്തിച്ചോ ഒന്നും വന്നൊരു വ്യക്തിയല്ല. ഒരു IPSകാരൻ അദ്ദേഹം രാജിവെച്ചു എത്തുന്നു. യുവാവാണ്, ചെറുപ്പക്കാരാണ്, മുഖം നോക്കാതെ ധൈര്യപൂർവ്വം DMK സർക്കാരിലെ സ്റ്റാലിനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സ്റ്റാലിനെ വെല്ലുവിളിക്കുന്നു, അഴിമതി തുറന്നു കാട്ടുന്നു. ഒരുപക്ഷെ ഇതൊക്കെ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ആദ്യ സംഭവമാണ്. കാരണം തമിഴ് സിനിമകളൊക്കെ നാം ധാരാളം കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള രാഷ്ട്രീയ നീക്കം തന്നെയെന്ന് പറയാം. കാരണം തമിഴ് ജനത അവിടെ അണ്ണാമലൈ ഒരു വലിയ ലീഡറായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഈ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ് തമിഴ് സിനിമയുടെ ആയാലും തമിഴരുടെ ആയാലും ഒക്കെ ഈ പോരാട്ട വീര്യമുള്ള ഒരു ജനതയാണ്. അവിടെയാണ് AIDMK പോലും ഭയന്നിരുന്ന, സ്റ്റാലിനെതിരെ ഒരു അഴിമതി കൊണ്ടുവരാനോ അഴിമതി ആരോപിക്കാനോ ഒക്കെ ഭയന്ന് ഒളിച്ചിരുന്ന സമയത്താണ് BJP ഒരു അണ്ണാമലൈ കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇത്തരത്തിൽ കൊണ്ടുവരുന്നത്. അതിന് വലിയ വലിയ ഇമ്പാക്റ്റ് അതിനുണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ 4 സീറ്റിലേക്ക് അവർ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 സീറ്റെങ്കിലും തമിഴ്നാട്ടിൽ അവർ നേടുകയാണെങ്കിൽ അതൊരു വലിയ തുടക്കമായിരിക്കും. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അണ്ണാമലൈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് തങ്ങൾ അടുത്ത തവണ, അതായത് ഈ ഭരണം തീരുന്നതിന് മുമ്പ് തങ്ങൾ പ്രതിപക്ഷമാകും. അതിന് അണ്ണാമലൈക്ക് ഒരു പ്ലാനുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ MLAമാരെയുമായിട്ടൊക്കെ അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട്. MLAമാരെ അടർത്തിയെടുക്കുകയോ അല്ലെങ്കിൽ AIDMK ഈ പനീർശെൽവത്തിൻ്റെ വിഭാഗത്തെ അടർത്തിയെടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തമിഴ്നാട് നിയമസഭയിൽ ഒരു പ്രതിപക്ഷ ബ്ലോക്ക് ആകാനുള്ള ശ്രമമാണ് ഇപ്പോൾ അദ്ദേഹം പാരലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ അതിന് വ്യക്തതയുണ്ട്. അല്ലെങ്കിൽ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 2026 തിരഞ്ഞെടുപ്പിൽ BJP അവിടെ ഒരു നിർണായകമായ റോളിലേക്ക് എത്തും. അതായത് BJP സൗത്ത് മിഷൻ എന്ന് പറഞ്ഞ് അവരിട്ടിരിക്കുന്ന പേരിട്ടിരിക്കുന്ന ആ ഒരു വലിയ മിഷൻ, അല്ലെങ്കിൽ വലിയ ഓപ്പറേഷൻ വിജയം കാണുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് അവർക്ക് ഒരു സീറ്റ് കൂടി ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ BJP ബാലികേറാമലയായ തമിഴ്നാടും
കേരളവുമൊക്കെ മാറി ചിന്തിച്ച് തുടങ്ങുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ഒരു ഒരു ചെറിയ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് എം പി ഉണ്ടായിരുന്നു, പൊന്നു രാധാകൃഷ്ണനൊക്കെ കന്യാകുമാരിൽ നിന്ന് ജയിച്ചിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനല്ല നമ്മുടെ ഈ കണക്കുകൾ പുറത്തു വരുന്നത്. ഇവിടെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ശതമാനം വോട്ടർമാർ ബി ജെ പിയുടെ പിന്നിൽ നിന്ന്, അതായത് 3.71 നിന്ന് ഒറ്റ കുതിപ്പാണ് 19.something ഇല്ലെങ്കിൽ 20%. അതൊരു ഒരു ചെറിയ കാര്യമല്ല, അത്രയും വലിയൊരു മാർജിൻ ഇല്ലെങ്കിൽ അത്രയും വലിയൊരു വ്യത്യാസം കാണിക്കുന്നത് വലിയ വ്യത്യാസം തന്നെയാണ്. അത് അങ്ങനെയെങ്കിൽ വരുന്ന നിയമസഭയിൽ അത് ഒരുപക്ഷെ DMK BJP ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കും. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ മലത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.